നമ്മൾ ഏതായാലും നമ്മൾ ആരാധനയോടുകൂടെ നമ്മൾ അല്പനേരം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ആ സാന്നിധ്യത്തിലേക്ക്, ആ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് നമ്മൾ അല്പനേരം ഒന്ന് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹാലലൂയ. ഈ പലപ്പോഴും വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്താന്ന് ചോദിച്ചാൽ, ഹാലലൂയ, നമ്മൾ ചിന്തിക്കുന്നത് ആരാധന രണ്ടാമതും പ്രസംഗിക്കാൻ വരുന്ന ആള് അടുത്ത ഒരു ഹയ്യർ സെക്ഷനുമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യം. കഴിഞ്ഞ ദിവസം സാം ബ്രദർ എന്നോട് വന്നപ്പം, എൻ്റെ അടുക്ക വന്നപ്പോൾ ചോദിച്ചു, ജാക്സൺ ബ്രദർ തന്നെയാണോ കീബോർഡ് വായിച്ച് പാടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞാണ്, പിന്നെ സാം ബ്രദർ ഉണ്ടെങ്കിൽ വായിച്ചോ. ഹല്ലേലൂയ. ജെൻസൺ ബ്രദറെ ഹയ്യർ അല്ല, എവിടെ നഷ്ടപ്പെട്ടു പോയെന്നറിയാവോ? സെൻട്രൽ പാസ്റ്റർ ആണെങ്കിൽ സെൻട്രലിൽ ഇരിക്കണം. ഇതാണ് സെൻട്രൽ പാസ്റ്റർ, അതുകൊണ്ടാണ് റെലവില്ലാത്തത്. കാരണം റെലം കിടക്കുന്നത് ആരാധനയിലാണ്. ഹയർ റെലം കിടക്കുന്നത് ആരാധനയ്ക്കകത്താണ്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന യാഥാർത്ഥ്യമാണത്. ഹല്ലേലൂയ. ചില വൈബ്രേഷൻസ് ഓഫ് ഗോഡിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് ആരാധനയിലൂടെ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പാടേണ്ട പാട്ടുകളുണ്ട്, പക്ഷെ അത് നമുക്ക് അറിയത്തുമില്ല. നമുക്ക് ആ പാടെ അറിയാവുന്ന പാട്ട് ആരാധിക്കുമ്പോൾ വിടുതൽ, അത് കേട്ടില്ലേ സ്വസ്ഥതയില്ല. ഹയ്യർ റലത്തിൽ കയറുമ്പോൾ ആരാധിക്കുമ്പോൾ വിടുതലല്ല, അതുണ്ട്, പക്ഷെ എങ്കിൽ അതേ അല്ല ഫോക്കസ്. ഞാൻ അവനില്ല, അവൻ എന്നിൽ, ഞാൻ അവനിൽ, അവൻ എന്നിൽ. ആഴമേറിയ ഇന്റിമസിയാണ്, ആഴമേറിയ ഇന്റിമസി റലങ്ങളാണ് തുറക്കേണ്ടത്. എന്റെ ആരാധനയെ ഞാൻ മണിക്കൂറുകൾ ഇരുന്ന് ചിരിക്കാറുണ്ട്. ഓ ഷാ, ചിലപ്പോ ചില ഹയ്യർ ഇന്റിമസി റലങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ഹല്ലേലൂയ നമുക്ക് സന്തോഷം നിർത്താൻ കഴിയത്തില്ല. പറഞ്ഞ പ്രസംഗമല്ല വലുത്, പ്രസംഗിച്ചത് അക്സസ് ചെയ്യണമെങ്കിൽ ആരാധന വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവരൊന്നും ചെറുതല്ല, ഇവരാണ് വലുത്. അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റസ്സേ റഫെനി ബിതി അസറ ബഹൂഷിയം തസിയ. നമ്മൾ ചില ഹയ്യർ റലങ്ങളെ നമുക്ക് പ്രസംഗത്തിലൂടെ കേൾക്കാൻ പറ്റും, പക്ഷെ അത് ആക്സസ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്, അത് ആക്സസ് ചെയ്യാൻ പോവുകയാണ്, അത് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. ദൂതന്മാർക്ക് അമ്മൻ അവിടെ ഒരു ജോലിയുള്ളൂ സ്വർഗത്തിൽ. ഹല്ലേലൂയ. സ്വർഗമല്ലേ ഏറ്റവും ഹയ്യസ്റ്റ് റലം? അവിടെ ഒരു ജോലിയുള്ളൂ, ഹോളി, ഹോളി, ഹോളി. ഓ ഹല്ലേലൂയ. ജെൻസൺ ബ്രദറെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. ഈ ബാക്കി എല്ലാ ശുശ്രൂഷയും തീരേണ്ട ഒരു സമയം വരണം. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ശുശ്രൂഷയിൽ ഒള്ളി വർഷിപ്പ് എന്ന് പറയുന്ന ഒരു റലത്തിലോട്ട് കയറണം. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾ ആദ്യത്തെ റലത്തിലെല്ലാം ശുശ്രൂഷിച്ചു, അപ്പൊ രോഗി സൗഖ്യമായി, ഭൂതശാന്തി നടന്നു, എല്ലാവരും ക്രിസ്തുവിന്റെ തികവിലെത്തി. പിന്നെ ബാക്കി ഏത് ശുശ്രൂഷ മിച്ചുള്ള? ഭൂതശാന്തി ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല, രോഗശാന്തി ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാര് ക്രിസ്തുവിന്റെ സർവ്വസമ്പൂർണതയോളം വളർന്നു. അത് കഴിഞ്ഞ ഏത് റലയെ മിച്ചുള്ളൂ? വർഷിപ്പ്. രോഗി ഉള്ളോണ്ടല്ലേ രോഗശാന്തി. സ്വർഗത്തിൽ രോഗിയില്ല, അതുകൊണ്ട് അവിടെ വർഷിപ്പേ ഉള്ളൂ. സ്വർഗത്തിൽ ഭൂതമില്ല, അതുകൊണ്ട് ഭൂതശാന്തി ഇല്ല. നമ്മൾ പിടിക്കുന്ന ഹൈയസ്റ്റ് റലമാണ്, അതിന്റെ അകത്ത്, ഹോ, അതിന്റെ അകത്ത് പ്രവേശിക്കണം. ഹോ, ആ വൈബ്രേഷനുകൾ തുറക്കാൻ പോവുകയാണ്. ബ്യൂട്ടിഫുൾ ഡാഡിയ. ഓ റസ, ആ പിതാവിന്റെ ആനന്ദത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ടോ? ആനന്ദത്തിൽ കേറണം. ഓ വാ, യഹോവയിൽ രസിക്കുന്ന മിനിറ്റാണ് ആരാധന. ആ മിനിറ്റിലോട്ട് കയറിയില്ലെങ്കിൽ ആരാധന നടന്നിട്ടില്ല. യഹോവയിൽ തന്നെ രസിക്കുന്ന ഒരു മിനിറ്റിലോട്ട് കയറണം. സമ്പ്രദായം എവിടെ കയറണം? രസിക്കുന്ന മിനിറ്റുകളിലേക്ക്. ഓ ശരമനതേ റഹിയാ ഉസേരിയാ. വർഷിപ്പിലൂടെ നമുക്ക് ആ റലത്തിലോട്ടൊന്ന് കയറിയാലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെൻസം ബ്രദറെ, ഞാൻ വലിയ ദൈവദാസന്മാരെ പഠിച്ചു, ഞാൻ പാസ്റ്റർ ബെന്നിഹിനെ പഠിച്ചു, ഞാൻ വലിയ ദൈവദാസന്മാരെ പഠിച്ചു.
ഇപ്പോ ബാംഗ്ലൂരിൽ നടക്കുന്ന ഉണർവ് പഠിച്ചു. അവിടെ ഭൂതശാന്തി കണ്ടില്ല, നീ മഞ്ഞു വീണ രാജ്യത്തിൽ പോകുന്നുള്ള പ്രവചനം കേട്ടില്ല, ഭൂതശാന്തി കണ്ടില്ല, രോഗശാന്തി, ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. കണ്ടത് ആരാധനയാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഉണർവിരിക്കുന്നത് എവിടെയാണ്? അടുത്ത ഉണർവിരിക്കുന്നത് വർഷിപ്രലത്തിലാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ രോഗിയും ഭൂതവും എല്ലാം പോയി കഴിഞ്ഞ് നമ്മുടെ ചർച്ചിൽ ആൾക്കാര് രസിക്കാൻ വരണം. ഇപ്പൊ എന്തിനാ വരുന്നേ? പാസ്റ്ററെ ഒന്ന് തലയിലോട്ടൊന്ന് കൈ വെച്ചേ. കൈ വെക്കണ്ടാത്ത റലത്തിൽ കയറണം, കൈ വെക്കണ്ടാത്ത റലം. കൈ വെക്കണ്ടാത്ത റലത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ജെൻസൺ ബ്രദർ, ഇവിടെ ഒരു ഹെവൻ സെൻസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ വന്ന ഹെവനും കൊണ്ടാണ് വരുന്നേ. പക്ഷെ ക്രിസ്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു കേട്ടു, പുള്ളി വരുമ്പോ ഹെവൻ വലിച്ചോണ്ടാ വരുന്നേ. നമ്മൾ വരുമ്പോ മുഴുവൻ സ്വർഗവും കൂടെ വലിച്ചോണ്ട് വരിക. കമോൺ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ സ്വർഗവും ദൈവരാജ്യ അനുഭവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഒറ്റ കാര്യം ഒന്ന് പിടിച്ചിട്ടേ പോകാവൂ. ഹയർ റലം, ദാറ്റ് ഈസ് കോൾഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ അനുഭവം. റബശൈ, എത്ര പേര് പറയും ഇന്ന് എനിക്ക് ആഴത്തിലോട്ട് പോണം. ഞാൻ ഇത്രയും നാളും മുട്ടോളം റലത്തിലാണ് നിന്നത്. മിനിമം ഇന്ന് അരയോളം ആകാതെ ഞങ്ങൾ നിങ്ങളെ വിടത്തില്ല. നമ്മൾ നാളെ ഹോള് വീണ്ടും എടുക്കും. സാമ്പ്രദർ നാളെ വർഷിപ്പ് മാറ്റി വെക്കും വേറെ ഒരിടത്തുള്ള. ഹല്ലേലൂയ. മുട്ടോളമായി വന്നവർ മിനിമം അരയോളമായി തിരിച്ചു പോണം എന്ന് പറഞ്ഞാൽ ആത്മനദിയുടെ അടുത്ത ഒരാഴത്തിൽ ഞാൻ മുങ്ങിപ്പോകണം. ഇപ്പം ബ്രദറെ ഇവരുടെ ഇവിടം വരെ മുങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും കൂടെ മുങ്ങിയാലോ? ഓഹോ ഹോ ഹോ ഹോ, അത് കഴിഞ്ഞ് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാത്മനദിക്കകത്ത് നിങ്ങൾ ഇവിടെ വളരെ ഫ്രീ ആണ് കേട്ടോ. ആത്മനദിയിലേക്ക് എങ്ങനെയും ഒന്ന് കയറണം. ആ കൊതിയിലോട്ടൊന്ന് വരാവോ? എങ്ങനെയും ഇത് പിടിച്ചിട്ട് പോകാവോ? എങ്ങനെയും ഈ റല ഒന്ന് പിടിക്കണം. ഒരു അഞ്ചു വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ്, ഞാൻ ഈ സാന്നിധ്യത്തിന്റെ പുറകെ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു നാലഞ്ചു വർഷം മുമ്പ് ഞാൻ ഈ സാന്നിധ്യത്തെ തേടി നടക്കുന്ന മനുഷ്യനായിരുന്നു. ഓ ഷാഖറബ, വല്ലപ്പോഴും ആക്സസ് കിട്ടുന്നുണ്ട്. ആരാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവദാസൻ നമ്മുടെ ചർച്ചിൽ മിക്കവാറും കിട്ടാറില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക മീറ്റിങ്ങിന് ഇതുപോലെ പോകുമ്പോൾ ആ മീറ്റിംഗ് സാന്നിധ്യം കിട്ടുന്നുണ്ട്. പിന്നെ ആ ദൈവദാസം വരണം ഇനി അടുത്ത സാന്നിധ്യം കിട്ടാൻ. ഞാൻ പറയുന്ന ആഴം പിടികിട്ടിയോ എന്നെനിക്കറിയില്ല. ഞാൻ പറയുന്ന ആഴം പിടികിട്ടുന്നുണ്ടോ? സാന്നിധ്യം കിട്ടുന്നുണ്ട്. പക്ഷെ സാന്നിധ്യത്തിന്റെ ആദ്യത്തെ ടച്ചിങ് എന്റെ ബോഡി കിട്ടിയപ്പോ എനിക്കൊരു ആർത്തി വന്നു. കഴിഞ്ഞ ദിവസം റൈസൻ പാസ്റ്റർ പറഞ്ഞ പോലെ, അവിടെ ഇതില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും, ഇതില്ലെങ്കിൽ, ഇത് അടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. ബ്രദറെ, ഞങ്ങൾ ബാംഗ്ലൂരിന് പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം റിവൈവല് കാണാൻ. സത്യക്ക് ശരിക്കും ഒരു കള്ളുകൂടി എന്റെ അടുത്തു പറഞ്ഞു, പാലക്കാട് വല്ലതും അടിക്കാൻ കിട്ടുമെന്ന്. എന്നിട്ടോ വിറയ്ക്കുക, ഇതുപോലൊരു വിറയൽ എനിക്ക് കിട്ടിയ ഒരു ദിവസം ഒരു അഞ്ചു വർഷം മുമ്പ്, ആ വിറയലാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിറയ്ക്കുക. എന്നെ കുറ്റം പറഞ്ഞാലും ബൈബിൾ കോളേജ് നാട്ടി പുറത്താക്കിയാലും ഞാൻ വിറയ്ക്കത്തില്ല, പക്ഷെ ഇത് കിട്ടിയില്ലെങ്കിൽ വിറയ്ക്കും. ഇതിന്റെ പേരാണ് സാന്നിധ്യം, ഇതിന്റെ പേരാണ് പ്രസൻസ് ഓഫ് ഗോഡ്. പറഞ്ഞ പ്രസൻസ്, പ്രസൻസ് ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുക, ഹെവൻ നിറഞ്ഞുകൊണ്ടിരിക്കുക. കം ഓൺ, റിസീവ്, റിസീവ്, റിസീവ്. ഇത് സ്വീകരിക്കേണ്ട മിനിറ്റുകളാ. ഈ ആദ്യ മിനിറ്റുകൾ സ്വീകരിച്ചു തുടങ്ങിയട്ടെ. ആഴങ്ങൾ സ്വീകരിക്കാതെ ഇവിടുന്ന് നിങ്ങൾ പോകത്തില്ല, പോകത്തില്ല, പോകത്തില്ല. സ്വീകരിച്ച്, സ്വീകരിച്ച്, നിങ്ങളുടെ മേൽ ആത്മതലങ്ങൾ തുറക്കുകയാ, നിങ്ങളുടെ മേൽ പുതിയൊരു തലം തുറക്കുകയാ, നിങ്ങളുടെ മേൽ ഇതുവരെ ഇല്ലാത്ത അടുത്തൊരാഴം
മറക്കട്ടെ. Forget. That is not worship. ഇത്രയും നാൾ നിങ്ങൾ കണ്ടതെല്ലാം മറന്നാട്ടെ. നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൈയർ റലം പിടിക്കാനാണ്. ഇത് പിടിച്ചുകൊണ്ടേ നിങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇത് പിടിക്കാതെ ഇവിടുന്ന് പോകത്തില്ല. പ്രോസസിന്റെ പേരാണ് ആരാധന. ബ്രദറെ സാമച്ച ജെൻസൻ ബ്രദറെ, അവന്റെ മാർവിലേക്ക് നമുക്ക് കേറാൻ പറ്റും. പറ്റുമോ? പറ്റും. ഒരു തലമുറ മുഴുവൻ അഭിഷേകത്തിന്റെ പുറകിൽ നടന്നു. പക്ഷെ അഭിഷേകം എന്ന ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോ അവർക്ക് ദൈവത്തെ അല്ല അവർ അന്വേഷിച്ചത്. അവരന്വേഷിച്ചത് പേര് വിളിക്കാനാണ്. ജോസഫ് എന്ന് പേരുള്ള ഒരാൾ ഇവിടെ വന്നു. അത് പറയാൻ വേണ്ടിയിട്ട് അവർ നടന്നത്, തെറ്റല്ല. പക്ഷെങ്കിൽ മാർവിൽ ചാരാൻ ആരുമില്ല. That is why we are not in the anointing realm, we are in the glory realm. Amen. നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ വരുമ്പോ ക്ലൈമറ്റ് വേറെയാ. എല്ലാരും ഞങ്ങളെ വിളിച്ചു, ബ്രദറെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നൊരു കോള്, ഞാൻ ചർച്ചിൽ പോക്ക് നിർത്തി. അത് ചർച്ചല്ലെന്ന് ഇപ്പഴല്ലേ പിടി കിട്ടിയത്. ബ്രദറെ, നമ്മൾ കാണുന്ന ഒരു സാധനത്തെ ചർച്ചാക്കി, അതല്ലല്ലോ ചർച്ച്. ചർച്ച് ഈസ് ഹെവൻ ഓൺ എർത്ത്, കമ്മിറ്റി ഓൺ എർത്ത് അല്ല. വി ആർ ബ്രിംഗിങ് ദ വൈബ്രേഷൻസ് ഓഫ് ഹെവൻ ഓൺ എർത്ത്. ഇത്രയും വലിയ പരിപാടിയാ നമ്മള് ലഘുവായി നിസ്സാരമായി അടിയും പിടിയും വഴക്കും കോർട്ട് കേസും. ഞങ്ങളുടെ ചർച്ചിന് മുമ്പിൽ പോലീസ് വന്ന് കിടക്ക്. എന്റെ ചർച്ചല്ല, ഞാൻ പൊക്കോണ്ടിരുന്ന ചർച്ച് ട്രിവാൻഡ്രത്ത്. ഇവിടെ ദൂതന്മാർ വന്ന് കിടക്കുക. Because this is heaven on earth. This is heaven on earth. Hey, 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 hey. ആചാരത്തിന് ആരും ഇരിക്കരുത്. ഞങ്ങൾ റൂമിൽ കയറിയ, ഞാൻ എന്ത് വെച്ച്, ഇന്നലെ രസം കേൾക്കണം, ഞാൻ റൂമിൽ കയറി എന്തിനാ പ്രിപ്പയർ ചെയ്യാൻ, ചിരിച്ചിട്ട് ഇറങ്ങി വന്നു രണ്ടു മണിക്കൂർ. കർത്താവ് പറഞ്ഞു, പ്രിപ്പയർ ചെയ്യണ്ട, നീയാണ് പ്രിപ്പറേഷൻ, നിന്റെ ജീവിതമാണ് പ്രിപ്പറേഷൻ. ഇതിനു വേണ്ടി പ്രിപ്പയർ ഇല്ല. No preparation in the realm of glory. Your life is the preparation. തലേദിവസത്തെ പ്രാർത്ഥന ഇല്ല. ബ്രദർ ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഇല്ല. പ്രാർത്ഥിക്കാൻ കയറി ചിരിച്ചിട്ട് വന്നു. We are not in the normal realms. We are not in the duplicate realms. ഇവരൊത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ചർച്ചുകൾ കണ്ടിട്ടാ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോ ഇവർ ചിലത് തുടങ്ങും. ഇതിന്റെ ഒരു പതിപ്പ്,
ദൈവരാജ്യത്തിന്റെ ഒരു പതിപ്പ് ഇവരുടെ സ്ഥലങ്ങളിൽ ഇവർ ആരംഭിക്കുക. ഇവർ പറയാൻ പോവുക, ഞങ്ങൾ പുതിയ എന്തോമായി കൂട്ടിമുട്ടിയ ഞങ്ങൾ പുതിയ എന്തോമായി കൂട്ടിമുട്ടിയ ഇത്രയും നാൾ കിട്ടാത്ത വൈബ്രേഷൻ അല്ല ഇപ്പൊ ഇരിക്കുന്നത്, തരംഗത്തിൽ ഇരിക്കുന്നത്. വർഷിപ്പേം ആരാധന
നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ഇരുന്നാട്ടെ, നിങ്ങൾ ആര് വരുന്നു ആര് പോകുന്നു ശ്രദ്ധ പോകരുത്. ഇത് ആഴമേറിയ ശ്രദ്ധയുള്ള ബിസിനസ് ആണ്, ഇത് ആഴമായി ശ്രദ്ധിക്കേണ്ട ഒരു ബിസിനസ് ആണ്. നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നീ എന്നെ ഇന്ന് കണ്ടെത്തും. നിങ്ങളുടെ വീട്ടിൽ അമേൻ ഒരു പവന്റെ സ്വർണ്ണ നാണയം കളഞ്ഞു പോയാൽ നിങ്ങൾ പിന്നെ വീട്ടിൽ ഫുഡല്ല ഉണ്ടാക്കുന്നത്, നിങ്ങൾ സിനിമയുടെ മുമ്പിലല്ല ഇരിക്കാൻ പോകുന്നത്, നിങ്ങൾ സീരിയൽ കാണാനല്ല ഇരിക്കുന്നത്, നിങ്ങൾ ആ സ്വർണം തപ്പിയെടുക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരു അന്വേഷണം നടത്തും. അതിന്റെ 10,000 മടങ്ങ് മുകളിൽ നീ ദൈവത്തെ അന്വേഷിച്ചാൽ ഇന്ന് നീ അവനെ കണ്ടെത്തും. Find your God now. Today is the day of your encounter. ഇന്ന് നിങ്ങളുടെ എൻകൗണ്ടറിന്റെ ദിവസമാണ്. Today is the day of your encounter with your Jesus. നിങ്ങളും ദൈവവുമായിട്ടുള്ള കൂട്ടിമുട്ടലിന്റെ ആ ദിവസം ഇന്നാണ്. ഈ സെഷൻ കഴിഞ്ഞിട്ടല്ല മെയിൻ സെഷൻ, ഈ സെഷനേ മെയിൻ സെഷനാ. ഇത് കഴിഞ്ഞ് മെയിൻ സെഷൻ നടത്തില്ല, ഇതാണ് മെയിൻ സെഷൻ. 11 മണിക്ക് വരത്തില്ല മെയിൻ സെഷൻ, മെയിൻ പാസ്റ്റർ ആദ്യം ഇവിടെ ഉണ്ട്. Now is the session. ഇപ്പോഴാണ് സെഷൻ, ഇപ്പോഴാണ് മെയിൻ സെഷൻ. നിങ്ങൾ പ്രാപിക്കേണ്ട സെഷൻ അത് ആരംഭിച്ചു കഴിഞ്ഞു. യു ആർ ഗോണ റിസീവ് ദ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി. കാബോദ് 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 നിറയട്ടെ. ഗ്ലോറി ടോക്സ ടോക്സ ഗ്ലോറി ടോക്സ കാബോദ് ആ സെക്കെ റെ ഫെ ടോക്സ ടോക്സ ഗ്ലോറി ടോക്സ ടോക്സ ശക്തി നിറയുക. നീ പുതിയ മനുഷ്യനായി മാറുക, നീ പഴയ ആളല്ല, നീ പുതിയ ഡോക്സ 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 ഗ്ലോറി ഡോക്സ. നിങ്ങൾ എന്റെ ലൈഫ് തിരിയുക. ഇപ്പോൾ എൻകൗണ്ടർ നടന്നുകൊണ്ടിരിക്കുക. നീ ഇത്ര നാൾ ആഗ്രഹിച്ചു ചിലത് ഇപ്പോ
worship you, Lord. Yeshua, holy, holy. Are you Lord? Are you Lord? Almighty, holy, holy. Doxa, doxa. You will end here. Thodunu, thodunu. Bhayangaram thottondiriya. Cover iya. Chalare, pidicho, pidicho. സ്വീകരിക്കാനാ വന്നത്, കാഴ്ച കാണാനല്ല, കാഴ്ച കാണാനല്ല. സ്വീകരിച്ചേ, സ്വീകരിച്ചേ, സ്വീകരിച്ചേ. ഹോളിയേ, ഹോളി. ചില ദൂതന്മാരുമായിട്ടുള്ള